ഹായ് ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് റെസിപ്പി ഒന്നായിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ അഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു അസുഖമാണ് വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ. അപ്പോൾ അത് ഒരു സ്ലോ പോയിസൺ പോലെയാണ്, പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ അതിതീവ്രമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു അസുഖമാണ്. അത് ആത്മഹത്യയിലേക്ക്, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു പരിധി വരെയുള്ള ആത്മഹത്യകൾക്ക് കാരണം വിഷാദ രോഗമാണ്. പക്ഷേ അതാരും തന്നെ, അത് ആർക്കും തന്നെ ഒരു പരിധി വിട്ട് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണങ്ങൾ പലതാണ്. അതായത് നമ്മൾ സ്നേഹം നഷ്ടപ്പെൽ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ പ്രിയമായ ഇഷ്ടമായിട്ടുള്ള ആളുകളുടെ മരണം, അവരുടെ വേർപാട്, അങ്ങനെ പല കാരണങ്ങളാണ് ഈ വിഷാദരോഗത്തിൻ്റെ കാരണങ്ങൾ. അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും, ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. നമ്മുടെ കൂടെ നമ്മളോട് അടുത്ത് നിൽക്കുന്നവരാണ് അത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അവരെ ഒരിക്കലും തനിയെ വിടരുത്. ചില അവർക്ക് കൂടുതൽ വിഷാദരോഗം അതിൻ്റെ ആദ്യ ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ, ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, അതൊന്നും ഒരിക്കലും വിഷാദരോഗമല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീക്കൊക്കെ ഭക്ഷണത്തിനോട് വെറുപ്പ്, അല്ലെങ്കിൽ ഭക്ഷണം ഓവറായിട്ട് കഴിക്കുക, ഉറക്കം കൂടുതൽ, കുറവ്, അങ്ങനെയുള്ള അവസ്ഥ, ഏകാന്തത കൂടുതൽ ഇഷ്ടപ്പെടൽ, നമുക്ക് അതുവരെ ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങളോടെല്ലാം നമുക്ക് വെറുപ്പ്, ഇതൊക്കെയാണ് ശരിക്കും ഡിപ്രഷൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മളോട് അടുത്ത് നിൽക്കുന്നവർ ഇത് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഒരു പെട്ടെന്ന് ദിവസം, അല്ലെങ്കിൽ ഒരു വൺ വീക്ക് കൊണ്ടൊക്കെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്നത് എന്ന് കൂടെ നിൽക്കുന്നവർ ഒരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് സമ്മതിക്കുകയും ചെയ്യരുത്. കൂടുതൽ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക, കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പിന്നെ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം നമ്മൾ തന്നെയായിരിക്കണം ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ വികാരപരമായിട്ടുള്ള വികാരമായിരിക്കരുത് നമ്മൾ ഭരിക്കുന്നത്. അതിന് പകരം നമ്മുടെ മനസ്സായിരിക്കണം നമ്മുടെ കൺട്രോൾ. നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് ഇതിന് ചിലർക്കുണ്ടാകുന്ന വെച്ചാൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒരിക്കലും തീരുന്നില്ല. ഓരോ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സാധിച്ചു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അടുത്തതിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്കത് സാധിക്കാതെ വരുന്ന ഒരവസ്ഥ വന്നു കഴിയുമ്പോൾ അത് മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എനിക്ക് വയ്യ, എന്നെ കൊണ്ട് എന്നെ ആർക്കും ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്കിതൊന്നും സാധിക്കില്ല, ഞാൻ സമൂഹത്തിൽ അല്ലെങ്കിൽ എൻ്റെ ആളുകളുടെ ഇടയിൽ ഞാൻ കൊള്ളരുതാത്തവനാണ് എന്നുള്ള ചിന്തകൾ, ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോഴാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഒരിക്കലും ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് സാധിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയും, ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നമുക്കത് സാധിക്കും, സാധിച്ചിരിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ ചേട്ടനെങ്കിൽ എത്രയോ പ്രശസ്തരായ ആളുകൾ, എബ്രഹാം ലിങ്കൺ അങ്ങനെ തുടങ്ങിയ കുറച്ച് കുറച്ച് ആളുകൾ വിഷാദരോഗത്തെ അതിജീവിച്ച് പിന്നീട് ഭയങ്കരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ സാധിച്ച വ്യക്തികളാണ്. അപ്പോൾ അവരൊക്കെ വിഷാദരോഗത്തിൽ പെട്ടിട്ട് ആത്മഹത്യയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് കണ്ട നേട്ടങ്ങൾക്കൊന്നും കാരണം ആവില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെൻ്റൽ ഹെൽത്ത്. നമ്മുടെ മനസ്സ് ഒരു കണ്ണാടി പോലെയാണ്. ആ കണ്ണാടിയിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള അഴുക്കുകളെ നമ്മൾ തുടച്ച് നീക്കേണ്ടതാണ്. ആ തുടച്ച് നീക്കിയാൽ മാത്രമാണ് അത് കണ്ണാടി പോലെ തിളങ്ങിയുള്ളൂ. മെൻ്റൽ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ അത് എക്സർസൈസ് കൊണ്ട്, മെഡിറ്റേഷൻ മുതലായ കാര്യങ്ങൾ, ഏറ്റവും തീവ്രമായ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ മെഡിക്കേഷൻ്റെ ആവശ്യമുള്ളൂ. അത് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കൗൺസിലിങ് അല്ലെങ്കിൽ സൈക്യാട്രിക്, അതൊക്കെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടും ഒട്ടും ഇതാവുന്നില്ല എങ്കിൽ മാത്രമാണ് നമുക്ക് സൈക്കോളജിസ്റ്റിൻ്റെ സഹായം ആവശ്യമാവുന്ന അവസ്ഥ വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. അതായത് മനസ്സായിരിക്കരുത് നമ്മളെ നിയന്ത്രിക്കേണ്ടത് എന്ന കൺക്ലൂഷനോട് കൂടിയിട്ട് ഒരു തെളിഞ്ഞ പുഴ പോലെ ആയിരിക്കട്ടെ എല്ലാവരുടെ മനസ്സ്.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.